ഹായ്, അൻലിസർ മീഡിയയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എം എസ് ഷബീർ. ഒരു യാത്രാവേളയിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളിൽ മടി കൂടാനുള്ള കാരണം, അതുപോലെ തന്നെ ജീവിതത്തിനോടൊരു സീരിയസ്നെസ് ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്. ഇവിടെ ഇത് ഒരുപാട് മാതാപിതാക്കൾക്കും ഉള്ള ഒരു ആശങ്കയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക ലോകമെന്ന് പറയുന്നത് എളുപ്പത്തിൻ്റെ മാർഗങ്ങളാണ് നമുക്കെല്ലാവർക്കും മുന്നിൽ തുറന്നു വരുന്നത്. എന്ത് കാര്യവും നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള ഒരുപാട് സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കുമുള്ള ഒരു കോൺസെപ്റ്റാണ്, ഞാൻ വളർന്നു വന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്, എൻ്റെ മക്കൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണ് പലരും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം നമ്മളെ കുട്ടികൾ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളരേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് വരികയാണ്, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കൾ അതെല്ലാം എനിക്ക് സാധിപ്പിച്ച് തരുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ തീർച്ചയായും അവർക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാനുള്ള ഒരു ലിമിറ്റ് അവർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വിദ്യാർത്ഥികളിൽ ഒരു മടി അല്ലെങ്കിൽ അലസത ഉണ്ടാകാനുള്ള, ജീവിതത്തിനോടൊരു ഒരു ആത്മ ചെയ്യുന്ന കാര്യങ്ങളൊരു ആത്മാർത്ഥത ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്. ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിദ്യാർത്ഥികളെ നല്ല മക്കളാക്കി മാറ്റിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗിക്കാത്തവർ വളരെയധികം കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഉപയോഗിക്കുന്നവരാണ്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എല്ലാ മക്കളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഈ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം വിദ്യാർത്ഥികളിൽ അലസത അല്ലെങ്കിൽ മടി വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെ കിട്ടുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഇവർക്ക് മടി വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടുകയാണ് ഇൻ്റർനെറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചെയ്യുന്നത്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉപയോഗം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ആ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം തന്നെ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, നമുക്ക് മാതാപിതാക്കൾക്ക് ഇപ്പോൾ കുട്ടികളോടൊപ്പം പങ്കുവെക്കാൻ സമയം വളരെ കുറവാണ്. അവർ ജീവിതത്തിൻ്റെ പല മേഖല എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇന്ന് എല്ലാ മാതാപിതാക്കളും. നമ്മൾ അല്പസമയം, നമ്മൾ ദിവസവും ഒരല്പസമയമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം നമ്മൾ ചിലവഴിക്കാൻ നമ്മൾ മാതാപിതാക്കൾ തയ്യാറാവണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കുട്ടികൾക്ക് തോന്നുകയാണ് എൻ്റെ മാതാപിതാക്കൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഓട്ടത്തിനിടയിൽ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. കൂടുതൽ സമയം അവർ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ ചിലവഴിക്കുമ്പോൾ അവർക്കൊരു മനസ്സിൽ ചെറുതായിട്ടൊരു തോന്നൽ വരികയാണെന്ത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് എൻ്റെ എല്ലാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ മാറാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അവരാണ് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കുട്ടികൾ പങ്കുവെക്കുന്നത് അവരുടെ കൂട്ടുകാരുമായിട്ടായിരിക്കും. അങ്ങനെയാവരുത്, അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അവരിൽ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ സഞ്ചരിക്കുന്ന കൂട്ടുകെട്ടുകൾ ഏത് വഴിയാണ് അവർ സഞ്ചരിക്കുന്നത്, നല്ല കൂട്ടുകെട്ടിലേക്കാണോ അതോ മോശമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാണോ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ കൂടുതൽ സമയവും നമ്മളോടൊപ്പം എങ്കിലും ഒരുവിധം സമയങ്ങൾ അവർ കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കുന്നവരാണ്. ആ കൂട്ടുകെട്ടുകൾ നല്ലവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ നല്ല രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ കാര്യം, പഠന കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് അലസത വരുന്നത്. നമ്മൾ പഠന കാര്യങ്ങളിൽ കുട്ടികളോടുള്ള സമീപനം ഒന്ന് നല്ല രീതിയിലാക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് നമ്മൾ പ്രചോദിപ്പിക്കണം, അവരുടെ മോട്ടിവേറ്റ് ചെയ്യണം പഠിക്കാൻ വേണ്ടി. അല്ലാതെ നീ പഠിക്കണ അല്ലെങ്കിൽ നീ പഠിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളതല്ല അവിടെ വേണ്ടത്. അവരോട് നമ്മൾ അവർ പഠിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അവർക്ക് കൊടുക്കുക, നല്ല രീതിയിൽ സൗമ്യമായ രീതിയിൽ അവരോട് പെരുമാറുക. അവരോടൊന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മളൊരിക്കലും വടിയെടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ അവരെ ചീത്ത പറയുന്ന
നിലപാടിലേക്കോ എത്തിക്കരുത്. സൗമ്യമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അവസാനമായി പറയുന്നു, നമ്മൾ നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ നമ്മൾ അത്രയും മോട്ടിവേറ്റ് ചെയ്യണം, അതല്ല മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. അതുപോലെ നമ്മൾ അവർക്ക് അവരെ നല്ല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ അവരോടൊപ്പം നല്ല സമയങ്ങൾ ഒരു നല്ല സമയങ്ങൾ അവരോടൊപ്പം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.